പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം ഒരുക്കിയതിനെ വിമർശിച്ച് സി പി ഐ നേതാവ് സി ദിവാകരൻ ഇന്ന് രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കവെയാണ് ദിവാകരൻ വിമർശനവുമായി എത്തിയത് ജനകീയ സമരത്തിൽ പങ്കെടുത്തവരല്ല ഇന്ന് രക്തസാക്ഷികൾ വേറെയൊരു പുതിയ വിഭാഗം രക്തസാക്ഷികൾ വരുന്നുവെന്നും പരിഹാസം സെൻട്രൽ ജയിലിൽ കിടക്കുന്നവൻ എന്നാണ് രക്തസാക്ഷികളാകുന്നതെന്ന് അറിയില്ല ഇവർ ജനകീയ സമരത്തിലോ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയോ വെടിയേറ്റ രക്തസാക്ഷികളായവരല്ല ഇവർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ അപമാനമാണ് എന്തെളുപ്പത്തിലാണ് ഇപ്പോൾ രക്തസാക്ഷികൾ വരുന്നത് യഥാർത്ഥ രക്തസാക്ഷികൾക്ക് ഇവരുടെ ഒപ്പമാണ് സ്ഥാനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാനൂർ ചറ്റക്കണ്ടി കോക്രാട്ടുകുന്നിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഈസ്റ്റ് ചറ്റക്കണ്ടിയിലെ കിളമ്പിൽ ഷൈജു വടക്കേ കരാൽ സുബീഷ് എന്നിവർക്കാണ് സ്മാരകമന്ദിരം പണിതത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട സമയത്ത് പാർട്ടി തള്ളിപ്പറഞ്ഞവർക്കാണ് ഇപ്പോൾ സ്മാരകം പണിതിരിക്കുന്നത് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുക കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈസ്റ്റ് ചേറ്റക്കണ്ടിയിൽ ഒരു കുന്നിന് മുകളിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ബോംബ് നിർമ്മാണം നടന്നത് ഇതിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ഇരുവരും കൊല്ലപ്പെടുകയായിരുന്നു നാലു പേർക്കന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുകയാണെന്നാണ് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് എന്നാൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്ന് കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനായിരുന്നു പാർട്ടിയുടെ ഭൂമിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് സ്മാരകം പണിയാനുള്ള പണം ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു തുടങ്ങിയത് എല്ലാ വർഷവും ജൂൺ ആറിന് ഇരുവരുടെയും രക്തസാക്ഷി ദിനമായി ആചരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം പാനൂർ സ്ഫോടനത്തിൽ സിപിഎം വിവാദത്തിലായതിനു പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം പണിതിരിക്കുന്നത് പാനൂർ തെക്കുമുറിയിൽ നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരം ഇരുപത്തിരണ്ടിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുകയാണ് സ്മാരക നിർമ്മാണത്തിനെതിരെ വിമർശനം ഉയർന്നതോടെ സംഭവത്തിൽ ന്യായീകരണവുമായി സി പി എം നേതാവ് പി ജയരാജൻ രംഗത്തെത്തി ബോംബുണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർക്ക് ആർ എസ് എസും സ്മാരകം പണിതിട്ടുണ്ട് രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെ പാനൂർ ചറ്റക്കണ്ടിയിൽ ജീവസമർപ്പണം നടത്തിയവർക്കായുള്ള അനുസ്മരണ പരിപാടി തുടരുമെന്നും പി ജയരാജൻ പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാനൂർ ബോംബ് സ്ഫോടനം പാർട്ടി തള്ളി പറഞ്ഞിട്ടുള്ളതാണ് അത് രക്തസാക്ഷി പട്ടികയിൽ വരില്ലെന്നും ജയരാജൻ പറഞ്ഞു ചരിത്ര സംഭവങ്ങളെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നിരസിക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിന് കൂട്ടുപിടിച്ച കൂട്ടാളി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആണെന്നത് രസകരമായ കാര്യമാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരനാണ് അദ്ദേഹമെന്നും പി ജയരാജൻ പറഞ്ഞു